ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയില് നമ്മൾ അധികം ആരും അങ്ങനെ യൂട്യൂബിലൊന്നും ഇടാത്ത, എന്നാലാണെങ്കിലോ അതായത് ഓൺലൈനായിട്ട് യൂട്യൂബിലൊക്കെ സെയിൽ ചെയ്യുന്നവരുണ്ടല്ലോ, അവർ ഒരുപാട് തവണ ഈ വെറൈറ്റി ഇട്ടിട്ടുണ്ട്. അങ്ങനെ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഇടാമെന്ന് ഓർത്തത്. ഒരുപാട് ഓൺലൈൻ ആയിട്ട് ഈ യൂട്യൂബിൽ സെയിൽ ചെയ്യുന്നവർ ഇടുന്ന കണ്ടിട്ടുള്ളൊരു കുർത്തിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ എടുത്തിരിക്കുന്നത് റയോണാണ്, ഇവിടെ ഇല്ലോ ഉണ്ടോ. അപ്പോൾ അതിനാണ് ഞാൻ ഈ ഒരു കോമ്പിനേഷൻ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ 2 മീറ്റർ എടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് 2 മീറ്റർ വേണ്ടി വരില്ല. റയോൺ മെറ്റീരിയലിന് ഒരുപാട് വീതി കൂടുതലാണ്. പിന്നെ ഇതിൻ്റെ വിലയും കാര്യങ്ങളും 1 മീറ്ററിന് 110 120 ആണ് വില. ഇതിലുണ്ടാവും 110 120 രൂപയാണ് ഇതിന് 1 മീറ്ററിന് വില. ഇത്രയും ശരിക്കും നമുക്ക് ആവശ്യമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 1/2 മീറ്റർ പോലും ഉണ്ടാവില്ല, കാരണം ഞാൻ നേരത്തെ ഒരു കുർത്തി അടിച്ചതിൻ്റെ ബാക്കി പീസാണത് കേട്ടോ. അപ്പോൾ ഇത്രയും സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇനി നമുക്കിത് ചെയ്യാം, എങ്ങനെയാ ചെയ്യാന്ന് പറഞ്ഞുതരാം കേട്ടോ. ആദ്യം നമുക്ക് യോക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ യോക്ക് കട്ട് ചെയ്യാനായിട്ട് ഇത് ശരിക്കും നമുക്ക് ഇതിടുമ്പോൾ ഷോളും ഒന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് യോക്ക് കട്ട് ചെയ്തെടുക്കാം. യോക്ക് കട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ബാക്ക് പീസിലുള്ള യോക്ക് മാത്രം കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് വെച്ച് കട്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ തുണി ഒരുപാട് വേസ്റ്റ് ആയി പോകും, അതുകൊണ്ടാണ്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ പ്രിന്റ് എങ്ങനെ വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെയാണെങ്കിലും ചെയ്തെടുക്കാം, ഇങ്ങനെയാണെങ്കിലും ചെയ്തെടുക്കാം, ഇങ്ങനെയാണെങ്കിലും ചെയ്തെടുക്കാം. അപ്പൊ അതെ, ഞാനിപ്പോ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഭാഗത്തുനിന്ന് എടുത്ത ശേഷം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് കട്ട് യോക്ക് പോർഷൻ കട്ട് ചെയ്യാൻ പോവണം. അപ്പൊ നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഷോൾഡർ 6 ഇഞ്ച്. കാൽക്കുലേഷനൊക്കെ എല്ലാവർക്കും അറിയല്ലോ, ഞാനിപ്പോ ഷോൾഡർ എങ്ങനെ വന്നു, ആംബോൾ എങ്ങനെ വന്നു, നമ്മൾ ഇങ്ങനത്തെ ഡിസൈനിൽ കുർത്തിയിൽ ഇടാറില്ല. അപ്പൊ ഷോൾഡർ 6 ഇഞ്ച് നമ്മൾ കൊടുക്കണ്ട്, ആംബോൾ 6 ഇഞ്ച്, ഓക്കെ, ചെസ്റ്റ് 1/2 ഇഞ്ച് ചെസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇത് ഓൾറെഡി ഞാൻ അതിനനുസരിച്ച് മടക്കി വെച്ചിരിക്കണതാണ്, കാരണം തുണി വെറുതെ വേസ്റ്റ് ആക്കാണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. ശേഷം 1/2 ഇഞ്ച് കൈക്കുഴി ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത ശേഷം ഒരു പകുതി സ്ട്രെയിറ്റ് വരച്ചിട്ട് പിന്നെ അതെ ഇങ്ങനെ നമുക്കൊന്ന് സെറ്റാക്കാം. ഓക്കെ, കുഴിച്ചു വെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്കിതിൽ ഷേപ്പ് 14 ഇഞ്ചിന്റെ അവിടെ ഷേപ്പ് വരിക. ഷേപ്പ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ചെസ്റ്റ് ഓൾറെഡി 10.5 വേസ്റ്റ് 9.75 വരുന്നത്. അപ്പൊ 9.75 ഞാനിത് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട്. ശേഷം സ്കെയില് വെച്ച് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഒരു 1/2 ഇഞ്ച് ഞാൻ കൂടി എടുത്തിട്ടുണ്ട്, കാരണം എന്താ പറഞ്ഞാൽ യോക്കും സ്കേർട്ടും ജോയിൻ ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് പോകും, അതുകൊണ്ട് 14 അര എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് പകുതിക്ക് ഒന്ന് ചെറുതായി ഒന്ന് ചരിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടി യോജിപ്പിച്ചെടുക്കാം. കട്ട് ചെയ്തെടുക്കാം. യോക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, ഇതില് ഇതിപ്പോ ബാക്ക് പീസിന്റെ യോക്കാണ്, ഇനി നമുക്ക് ഫ്രണ്ട് പീസിന്റെ യോക്ക് കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ട് പീസിന്റെ യോക്ക് കട്ട് ചെയ്യേണ്ടത് നമ്മള് ഈ ഒരു പീസിലാണ്. ഓക്കെ, ഈ ഒരു പീസിലാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത് ഫ്രണ്ട് പീസിന്റെ യോക്ക്. അപ്പൊ ഇതെന്താണ് ഫ്രണ്ട് പീസിൽ ഇതും ബാക്ക് പീസിൽ ഇതും പറയുമ്പോൾ ഭംഗി ഉണ്ടാവുമെന്ന് ചോദിക്കും, കാണിച്ചു തരാം അത് എന്താണെന്നുള്ള എങ്ങനെയാവുന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നമുക്ക് തുണി അധികം വേസ്റ്റ് ആക്കാണ്ട് ചെയ്യാൻ ശ്രമിക്കാം. ഇത്രയും തുണികളൊന്നും ഇവിടെ ആവശ്യമില്ല. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എടുക്കുക കേട്ടോ.
എപ്പോഴും നമ്മളൊരു ബാലൻസ് ഒരു തുണി നമ്മൾ കിട്ടുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ മര്യാദയ്ക്ക് നമ്മൾ ഒരു പീസ് കട്ട് ചെയ്യുമ്പോൾ അത് ബാലൻസ് കിട്ടുമ്പോൾ അതിൻ്റെതായ രീതിയിൽ നമുക്ക് കിട്ടും. അല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും, അത് ആകെ കോണച്ച് മാണച്ച് ഇങ്ങനെ ഇരിക്കും കേട്ടോ. ദേ ഇത് നോക്കിക്കോ, ഇതിങ്ങനെ വെച്ച ശേഷം നേരെ നമ്മൾ ഇങ്ങനെ വെക്കുന്നു. എന്നിട്ട് നമുക്ക് ഇതിന് വേണ്ടി ലൈനിങ്ങിന്റെ ആവശ്യമില്ല. റയോണ് അത്യാവശ്യം നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്, പിന്നെ അതുപോലെ തന്നെ ഇതും നല്ല കട്ടിയുള്ളതാണ്. അപ്പൊ ലൈനിങ്ങിന്റെ ആവശ്യം ഇതിൽ വരുന്നില്ല കേട്ടോ. അപ്പൊ ഇതെല്ലാം കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്, കട്ട് ചെയ്തെടുക്കാം. ഒരു മാച്ചില്ലാത്ത തുണി എന്ന് പറയരുത്, ഇതിന്റെ ഉള്ളിൽ നമുക്ക് ബ്ലാക്ക് വരുന്നുണ്ട്, നമുക്ക് സോറി യെല്ലോ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ വൈറ്റും എടുക്കാം യെല്ലോയും എടുക്കാം. വൈറ്റ് ഇപ്പം എന്റെ കയ്യിലില്ല, അപ്പൊ ഞാൻ ഓർത്തു യെല്ലോ ആണെങ്കിൽ കുറച്ചുകൂടി നല്ല ഭംഗിയുണ്ടാവും. കുറച്ച് ഒരു ഇത്തിരി എങ്കിലും കോൺട്രാസ്റ്റ് കളർ ഉണ്ട്, എല്ലാം ഒരു ഡൾ കളർ ആയിക്കാൻ ശരിയാവൂല. അപ്പൊ അതേ നമ്മുടെ യോക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്കേർട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ ഈ ഒരു യോക്ക് പീസ് വെച്ചിട്ട് നമുക്ക് സ്കേർട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇതങ്ങോട്ട് മാറ്റി വെക്കുക, ഇതാണ് നമ്മുടെ യോക്ക്. അപ്പൊ നമുക്കിനി സ്കേർട്ട് കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ടോപ്പിന്റെ ടോട്ടൽ ലെങ്ത് 44 ഇഞ്ചാണ്. 44 ഇഞ്ചില് 14 ഇഞ്ച് നമുക്ക് ഇത് പോയി കഴിയുമ്പോൾ ബാക്കി എത്ര ഉണ്ടാവും, 30 ഇഞ്ച് ഉണ്ടാവും സ്കേർട്ട് വരുന്നത്. 30ല് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ചേർത്തിന് 31 ഇഞ്ച് വരും. 31 ഇഞ്ച് ലെങ്ത്തും പിന്നെ അത്യാവശ്യം നല്ല ഇത്തിരി വൈഡോട് കൂടിയിട്ടുള്ള കുർത്തി വേണം നമുക്ക്. അപ്പൊ നേരെ ഇതിനെ ഇങ്ങനെ മടക്കുക, എന്നിട്ട് അതായത് 2 മീറ്റർ കറക്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടി വരുന്നുണ്ട്. 2 മീറ്റർ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതിന് വേണ്ടി വരും, എന്നാലേ കറക്റ്റ് ആവുള്ളൂ. ഇത് ഫുള്ളായിട്ട് എനിക്ക് കറക്റ്റ് ആണ്. അതെ, അപ്പൊ ഇങ്ങനെ നടുവേ ഇതിങ്ങനെ മടക്കിയിട്ടുണ്ട്, 4 ആക്കി മടക്കിയിട്ടുണ്ട് കേട്ടോ. അതെ, 4 ആക്കി മടക്കിയിട്ടുണ്ട്. എന്നിട്ട് കാണിച്ചു തരാം, മടക്ക് കൺഫ്യൂഷൻ വേണ്ട. 1, 2, 3, 4 ഇവിടെ മടക്ക് വരും, ഇവിടെ ഫുൾ മടക്ക് വരും കേട്ടോ. അപ്പൊ 4 ആക്കി മടക്കി കഴിഞ്ഞു. അപ്പൊ 4 ആക്കി മടക്കി എടുക്കുമ്പോ നമ്മുടെ ഈ തുണിയും ഇതും നമുക്ക് 4 ആക്കി മടക്കി എടുക്കാം. 4 ആക്കിയില് 2 ആക്കി, ഇതിപ്പോ ഒരു പീസല്ലേ. അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ വെക്കുക, വെച്ചിട്ട് നമുക്ക് നേരെ ഇവിടെ വെക്കണം, അല്ലെങ്കിൽ ഒന്നിലേക്ക് അവിടെ വെക്കാം അല്ലെങ്കിൽ ഇവിടെ വെക്കാം, ഏതാണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഞാനിപ്പോ ഇത് നേരെ ഇവിടെ വെക്കുന്നുണ്ട്, ഇത് വേണ്ടോ. അപ്പൊ നമുക്ക് അളവ് അറിയാൻ പറ്റും. ഇനി നമുക്കിതിൽ 31 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ 31 ഇഞ്ച് എന്ന് പറയുമ്പോൾ അതെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 31 ഇഞ്ച്. അതെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഇതാണ് ഇത്, ഇത്രയാണ് നമുക്ക് ശരിക്കും വരുന്നത്. ഇതേ നോക്കിക്കേ, ഇവിടെ അറിയാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ചോക്ക് വെച്ചിട്ട് ഒന്ന് ഇതേ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി സ്കെയിൽ എടുത്ത ശേഷം നമുക്ക് ഇതിന്റെ 30 ഇത് നോക്കിക്കേ, നമുക്ക് എത്ര വരുന്നുണ്ട്, ഇത് 10.5 ഇഞ്ച് വരുന്നുണ്ട്. അപ്പൊ ഒരു 20 ഇഞ്ചിക്ക് ഈ എൻഡിലേക്ക് നമുക്ക് എത്ര മാത്രം ചരിക്കാൻ പറ്റും ആ രീതിയിൽ നമുക്ക് ചരിച്ചെടുക്കാം കേട്ടോ. ഇവിടെ ഒന്ന് തന്നെ ചരിക്കുക, ഇവിടെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കിയിട്ട് ഒന്ന് ചരിച്ച് വരണം, അല്ലെങ്കിൽ ഷേപ്പ് കിട്ടില്ല. ഇത്രയും മതി. ഈ ലൈന് ഇവിടെയും കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ ഒന്ന് നമുക്ക് ചരിച്ച് കയറ്റി വെട്ടണം. അപ്പൊ നമുക്ക് തൂങ്ങാതിരിക്കാൻ ഇങ്ങനെ കണ്ടോ ഈ രീതിയിൽ ഒന്ന് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ യോക്ക് സ്കേർട്ട് റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കണം. സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആം ഹോള് ഇതിന്റെ റൗണ്ട് എടുക്കാം. ഫസ്റ്റ് അര ഇഞ്ച് നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ അരഞ്ച് പോകും, അത് താഴ്ത്തിയിട്ട് ബാക്കിയുള്ളത് ഇങ്ങനെ നമുക്ക് അരഞ്ച് താഴ്ത്തി വെച്ചിട്ട് നോക്കുമ്പോൾ 10 ഇഞ്ച് വരുന്നുണ്ട് ആം ഹോള്. അപ്പൊ നമ്മുടെ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ദേ നമ്മുടെ തുണി ദേ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. ശേഷം അതിനെ നമുക്ക് ദേ ഇങ്ങനെ ഒന്ന് മടക്കാം. അപ്പൊ ആം ഹോളിന്റെ ഇത് നമുക്ക് എത്ര ആം ഹോള് വന്നിരിക്കുന്നത് 10.5 ആണ്. അപ്പൊ നമുക്ക് 9.5 ഇഞ്ച് വെച്ചിട്ട് മടക്കിയാൽ മതി. 9.5 ഇഞ്ച് വെച്ച് മടക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അടി ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ. നിന്റെ അടി കറക്റ്റ് അല്ല, അതൊന്ന് സ്ട്രെയിറ്റ് ആക്കണുണ്ട്. സ്ട്രെയിറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. സ്ലീവ് മാർക്ക് ചെയ്തെടുക്കാം. അപ്പൊ 13 ഇഞ്ചാണ് സ്ലീവിന്റെ ലെങ്ത് വരുന്നത്. ഇതേ കണ്ടോ 13 ഇഞ്ച് വരുന്നുണ്ട്, 15 ഇഞ്ച് കിട്ടുന്നില്ല. അപ്പൊ മേളിൽ നിന്നും ഒരു 3 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ശേഷം ഇവിടെ നമുക്ക് ശരിക്ക് 10 ഇഞ്ചാണ് വന്നത്, പക്ഷെ നമ്മൾ 9 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. കാണിച്ചു തരാം. സ്ലീവിന്റെ അടിയിലെ റൗണ്ട് 7 ഇഞ്ച് എടുക്കണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യാം. ശേഷം ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ തുടങ്ങി സാധാരണ സ്ലീവ് മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ സ്ലീവ് ഇപ്പൊ നമ്മൾ നേരത്തെ എത്രയാണ് 10 ഇഞ്ചല്ലേ നമ്മൾ പറഞ്ഞത് കൈക്കുഴി. അപ്പൊ നമുക്ക് ഇതിൽ 10 ഇഞ്ച് ഇവിടെ കിട്ടുന്നുണ്ടോ നോക്കാം. ഇങ്ങനെ ചരിച്ച് വെച്ചിട്ട് നമ്മൾ നോക്കുക, 10 ഇഞ്ച് വരുന്നുണ്ട് കണ്ടോ. അപ്പൊ 10 ഇഞ്ച് കറക്റ്റ് ആയിട്ട് സ്ലീവ് വരുന്നുണ്ട്. അപ്പൊ നെക്ക് ചെയ്യാനായിട്ട് ഞാനൊരു തുണി എടുത്തിട്ടുണ്ട്. ഇതേ കണ്ടല്ലോ ഒരു തുണി പീസ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നീളവും വീതിയും പറഞ്ഞുതരാം. ഇതേ നീളം വന്നിട്ട് ഇതേ ഒരു 11.5 ഇഞ്ച്, വീതി വന്നിട്ട് ഒരു 8.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ യോക്ക് പീസ് എടുത്ത ശേഷം ഇതേ യോക്ക് പീസിന് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി എടുക്കുക. അപ്പൊ ഒന്ന് മടക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു പീസ് നമ്മളുടെ ഈ നെക്ക് ചെയ്യാനുള്ള തുണി ഇതുപോലെ അത് നമുക്ക് ഇതിന്റെ മേലെ ഇങ്ങനെ മടക്കി വെക്കാം. നമുക്ക് എന്നിട്ട് നമുക്ക് ഒരു 2.25 ഇഞ്ചോളം കഴുത്തിന്റെ അകലം, 2.5 ഇഞ്ച് കഴുത്തിന്റെ അകലം കൊടുക്കുന്നുണ്ട്. 2.5 ഇഞ്ച് കഴുത്തിന്റെ ഇറക്കം നമുക്ക് കൊടുക്കേണ്ടത് ഒരു 5 ഇഞ്ച് കൊടുക്കേണ്ടത്. അപ്പൊ ചെയ്ത് വരുമ്പോ 5.5 ഇഞ്ചാവും. ഇനി നമുക്കിതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യു അല്ലെങ്കിൽ ഒരു വി ഷേപ്പിലാണ് നമുക്ക് ഈ നെക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കിത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഇത്രയും പീസ് തുണികള് ഇവിടെ നമുക്ക് ആവശ്യമില്ല സൈഡില്. അപ്പൊ നമുക്ക് ഇത് അടിയിൽ നമുക്ക് അത്ര ആവശ്യമില്ല. അപ്പൊ അതൊന്ന് സ്ട്രെയിറ്റ് ആക്കിട്ട് വേണം. ഇതില് 3 വശവും നമുക്കൊന്ന് മടക്കിയടിക്കാതെ കേട്ടോ. അതെ ഇങ്ങനെ മടക്കിയടിക്കുക, ഇങ്ങനെ മടക്കിയടിക്കുക, ഇങ്ങനെ മടക്കിയടിക്കുക. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു നെക്കിന്റെ ഭാഗം എടുത്തിട്ട് ഇതെടുത്തിട്ട് നേരെ നമുക്ക് ഇതിന്റെ ഇത് വെച്ചിട്ട് നല്ല വശത്തിന്റെ മേലെ നമ്മുടെ ഈ നെക്ക് പീസ് വെക്കുക. എന്നിട്ട് നമുക്ക് നേരെ ഇതിനെ ഇങ്ങനെ അടിച്ചിട്ട് തിരിച്ച് ഉള്ളിലോട്ടിടുക. എന്നിട്ട് ഇനി നമ്മുടെ യോക്ക് എടുക്കുക കേട്ടോ. യോക്ക് ഫ്രണ്ട് പീസിന്റെ യോക്കാണത്. അതിനെ നടുവേ ഒന്ന് മടക്കുക. ഇതുപോലെ ചെയ്താൽ മതി, പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല. ഇനി നമുക്കിതിനെ മടക്കിയ ശേഷം ഇനി ഞാൻ മടക്കുന്ന കണ്ടോളൂ. ദേ കണ്ടോ, ദേ ഇങ്ങനെ ചരിച്ചിട്ട് ഇതാക്കുക കണ്ടോ. ഒന്ന് ചരിച്ചിട്ട് ഒന്ന് മടക്കുക. ഓക്കെ, ആദ്യം നടുവ് മടക്കിയ ഭാഗമാണ്, വീണ്ടും ഒന്ന് ചരിച്ചിട്ട് മടക്കിയിട്ടുണ്ട് നമ്മളുടെ ഫ്രണ്ട് പീസിൻ്റെ യോക്ക്. ബാക്ക് പീസിൽ ഒരു മാറ്റവും ഇല്ല, ബാക്ക് പീസ് പ്ലെയിൻ ആണ്, ഒന്നും ചെയ്തിട്ടില്ല.
അതായത് ബാക്ക് നമ്മുടെ ആ സ്കേർട്ടിൻ്റെ പീസ് തന്നെയാണ് ബാക്ക് പീസ് വരുന്നത്. എന്നിട്ട് ഇതേ ഒരു നമുക്കിങ്ങനത്തെ രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പീസ് ഇതേ ഇതുപോലെ ഇങ്ങനെ മേലെ വെച്ചിട്ട് നമ്മൾ ഏത് രീതിയിലാണോ നമ്മളെ മടക്കി വെച്ചിരിക്കുന്നത് അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക, ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇനി വേറെ പീസും കൂടി കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരു പീസ് ഞാനിപ്പോൾ ഒരു പീസ് കട്ട് ചെയ്തിട്ട് മറ്റേ പീസ് കട്ട് ചെയ്യുന്നതാണ്. ഈ ഒരു കുർത്തി ഇടുമ്പോൾ നമുക്ക് ഷോളിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്കിത് ഡയറക്റ്റായിട്ട് ഇതിട്ട് തന്നെ പുറത്തൊക്കെ പോകാം. അതാണ് അതിൻ്റെ ഒരു ഇത്. ഇത് അപ്പം ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു പീസും കൂടി കട്ട് ചെയ്യുന്നതല്ല, സെയിം പീസ്. അപ്പം നമ്മൾ ഒരു തുണി എടുത്തിട്ട് നമുക്ക് ഇതേ ഇങ്ങനെ മേലെ വെച്ചിട്ട് ഒരു പീസ് കൂടി ആ അളവിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ ഞാൻ ഫുള്ളായിട്ട് അതായത് ഫൈനൽ ലുക്ക് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് കാണാൻ മറക്കരുത്. അപ്പോൾ അതേ നമുക്കിങ്ങനെ രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട്, കണ്ടല്ലോ. ഇതേ ഒരു പീസ്, അതുപോലെ തന്നെ മറ്റേ പീസ്, ഇങ്ങനെയാണ് അതുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. നമുക്കിപ്പോൾ അതെ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരിക, കണ്ടല്ലോ. അടിയിൽ എ ലൈൻ സ്കേർട്ട് തന്നെയാണ് ഉള്ളത്. പിന്നെ സ്ലീവിൽ ഞാൻ ബോർഡറിൻ്റെ മെറ്റീരിയൽ ഉണ്ടായിട്ട് ഞാൻ കൊടുത്തിട്ടില്ല, കാരണം അതൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ നാളെ ഇടുന്നതായിരിക്കും. ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്, കണ്ടോ. നമുക്ക് ഓഫീസിലൊക്കെ ഇട്ടിട്ട് പോകാനും അതുപോലെ തന്നെ ചൂട് കാലത്തൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി ടോപ്പാണ്. റയോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം ചൂടൊന്നും എടുക്കില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ ജോർജറ്റൊക്കെ ആണെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും, ഷിഫോൺ ആണെങ്കിൽ. അപ്പോൾ ഇന്ന് അടുത്ത സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.